ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ തന്നെ നമ്മൾ അടുക്കളയിലെ കാഴ്ചകളിൽ നിന്നാണ് തുടങ്ങുന്നത്. കാപ്പിക്കുടിയെല്ലാം കഴിഞ്ഞ ശേഷമാണ് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത്. ഇതിപ്പോൾ കായും പയറും വാഴത്തടയും കൂടെ ഇട്ടൊരു തോരൻ വയ്ക്കാനാണ്. തോരൻ എന്ന് പറയുമ്പോൾ അവിയൽ പോലെ തന്നെയാണ്, കുഴഞ്ഞ രീതിയിൽ തോരനായിട്ട് വയ്ക്കാനുള്ള പരിപാടിയാണ്. നമുക്ക് കുഴയണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ വാഴത്തടയും പയറും മാത്രമായിട്ട് തോരനായിട്ട് എടുക്കാം. ഞാനിതിൽ കായും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ വാഴത്തട ഇവിടെ കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതങ്ങ് പാങ്ങോട് നിന്ന് വന്ന വാഴത്തടയാണ്. ഞങ്ങൾക്കിവിടെ വാഴയൊന്നുമില്ല, അപ്പോൾ വീട്ടിൽ നിന്ന് ഉമ്മ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അരപ്പ് ചേർക്കുന്നത് തേങ്ങ, ചെറിയ ഉള്ളി, ജീരകം, പച്ചമുളക്, രണ്ടല്ലി വെളുത്തുള്ളി. ഇതിപ്പോൾ ഞാൻ രണ്ട് തോരത്തിനുള്ള അരപ്പാണ് ഈ കൂട്ടുന്നത്. അതുകൊണ്ടാണ് കുറച്ചധികം വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. പയറും കായും കൂടിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നപ്പോൾ അതിലേക്ക് വാഴത്തട കൊത്തിയരിഞ്ഞതിട്ട് കൊടുത്ത് നമ്മുടെ അരപ്പെന്ന് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പകുതിയോളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. വേറൊരു തോരനും കൂടെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ പനിയൊക്കെ വന്നതിന് ശേഷം എച്ച് ബി ലെവലൊക്കെ കുറവാണ്. എനിക്ക് എച്ച് ബി ലെവൽ നന്നായിട്ട് കുറവാണ്. അപ്പോൾ അതിന് മെഡിസിനൊന്നും ഇപ്പോൾ കഴിക്കുന്നില്ല. രണ്ട് മൂന്ന് ദിവസം ടാബ്ലറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഫുഡിലൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാമെന്ന് വിചാരിച്ചത് ആ മുരിങ്ങയിലേക്ക് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അഗസ്തി പൂ തുടങ്ങിയുണ്ട്. എന്നും കുറച്ച് അഗസ്തി പൂ ഉണ്ടാവും. അഗസ്തി പൂ ഞാൻ ആദ്യം അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സവാളയും അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് സവാള. പിന്നെ നമ്മുടെ മുരിങ്ങയിലയും കൂടെ ചേർത്തിട്ടാണ് തോരൻ ഉണ്ടാക്കുന്നത്. മുരിങ്ങയിലയെല്ലാം റെഡിയാക്കി വന്നപ്പോഴേക്കും നമ്മൾ ആദ്യം കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള തോരനെല്ലാം ഇതാ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതാ വെള്ളമെല്ലാം വറ്റി വരണം. കുറച്ച് വെള്ളം കൂടെ ഉണ്ട്. നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കി അടച്ചു വെച്ച് കൊടുക്കാം. ഉപ്പ് ഞാൻ നേരത്തെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അരപ്പ് ചേർത്ത സമയത്ത് തന്നെ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കതിലേക്ക് വേണമെങ്കിൽ കടുക് താളിച്ചൊഴിക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്, അത് ലാസ്റ്റാണ് ഒഴിച്ചെടുക്കുന്നത്. അതാ നമ്മൾ മുരിങ്ങയിലയും വേവിക്കാനായിട്ട് വയ്ക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള ബാക്കിയുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തുള്ളി വെള്ളം തളിച്ചു കൊടുത്തിട്ടുണ്ട്. അടിയിൽ സവാളയൊക്കെ ഉണ്ട്, അപ്പോൾ അതൊന്നും കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇലയ്ക്ക് പ്രത്യേകിച്ച് വേവൊന്നുമില്ലല്ലോ. പിന്നെ അതിലേക്ക് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന്. ഇതാ മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് തന്നെ ആവി കയറി വരുമ്പോൾ നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എച്ച് ബി ലെവലൊന്ന് കയറി വരാനായിട്ട് നമുക്ക് എന്നും ഇലവർഗ്ഗങ്ങളൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങളും ഞാൻ മിക്കുള്ള ദിവസങ്ങളിൽ ഇലത്തോരനൊക്കെ വയ്ക്കാറുണ്ട്. എന്നാലും എച്ച് ബി ലെവൽ ചെറുതായിട്ട് കുറവാണ് ഇപ്പോഴും. അപ്പോൾ അത് നമുക്ക് എന്തായാലും ഫുഡിലൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അതല്ലേ നല്ലത്. മെഡിസിനൊന്നും എടുക്കാതെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. രണ്ട് തോരനെ ഇറക്കാൻ നേരം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. അതാ ചോറെല്ലാം ഇവിടെ റെഡിയായി ഇരിപ്പുണ്ട്. ഇന്നലത്തെ കറി ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഇന്ന് കറിയൊന്നും വെച്ചിട്ടില്ല. ഇന്നലത്തെ മീൻകറി ഇരിപ്പുണ്ട്. ചോറിന്ന് വിറകടുപ്പിലാണ് വെച്ചത്, പുറത്താണ് വെച്ചത്. ഇന്നലെ തന്നെ ഞാൻ മല്ലിയെല്ലാം കഴുകി വെയിലത്തിട്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെയും കുറച്ച് വെയിലുണ്ടായിരുന്നു. ഉച്ച വരെയൊക്കെ ഇന്നലെയും വെയിലുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് തോന്ന് കിട്ടിയിട്ടുണ്ട്, ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇന്ന് എന്നാലും ഒന്നുകൂടെ ഒന്ന് വെയിൽ ഒളിച്ചെടുക്കണം. ഇന്നലെ ഞാൻ വൈകിട്ട് പിന്നെ അത് കിറ്റിൽ തന്നെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്കൊന്നുകൂടെ വെയിലത്തിട്ടെടുക്കാം. മുളകും സാധാരണ ഞാൻ കഴുകിയാണ് എടുക്കാറ്, ഇപ്രാവശ്യം കഴുകിയിട്ടില്ല. മുളകും ഇതുപോലെ കഴുകി വാരി തന്നെയാണ്. നല്ല വെയിലൊക്കെ ഉള്ള ദിവസം കഴുകി വാരി വെയിലത്തിട്ട് ഉണക്കി എടുക്കാറാണ് പതിവ്. ഫവാസ് ഒന്ന് ക്യാമറയെ നോക്കിയിട്ടാണ് പറഞ്ഞമ്മയെ കാണത്തില്ല എന്ന്. അങ്ങനെ ഞാൻ ക്യാമറ ഒന്ന് മാറ്റി വയ്ക്കാൻ പോയതാണ്. പിന്നെ മല്ലിയും മുളകും ഒക്കെ വറുത്തിട്ട് തന്നെയായിരുന്നു പൊടിക്കാറ്. ഇപ്പം പിന്നെ മല്ലി മാത്രമേ വറുക്കാറുള്ളൂ, മുളക് ഇങ്ങനെ വറുക്കാറില്ല. ഇപ്രാവശ്യം ഞാൻ 1 കിലോ വീതം വാങ്ങിയിട്ടും ഉള്ളൂ. മിക്കവാറും ഞാൻ 2 കിലോയൊക്കെ വാങ്ങി ഒരുമിച്ച് പൊടിച്ച് വയ്ക്കാറാണ് പതിവ്. നമുക്കിവിടെ എന്നും കറികളൊക്കെ വയ്ക്കുന്ന കാരണം മല്ലി മുളകൊക്കെ പെട്ടെന്ന് തന്നെ തീർന്നു കിട്ടും. കടയിൽ നിന്ന് എനിക്ക് ഒരു ദിവസം പോലും അത് വാങ്ങിക്കൂട്ടാൻ എനിക്കിഷ്ടമല്ല. കറികൾ വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ കഴിക്കുന്നവർ കഴിക്കുമായിരിക്കും, പക്ഷേ എനിക്ക് കടയിലെ പൊടികൾ വാങ്ങി കഴിക്കുന്നതിനോട് താല്പര്യമില്ല. മായമാണ്, വെറുതെ എന്തിനാണ് നമ്മൾ ഇതിലും മരുന്നൊക്കെ അടിച്ചായിരിക്കാൻ വരുന്നത്. എന്നാലും മനസ്സിനൊരു തൃപ്തി ഇല്ല എന്ന് തന്നെ പറയാം, കടയിലെ പൊടികളൊക്കെ വാങ്ങി ഉപയോഗിക്കാൻ. അതുകൊണ്ട് തന്നെ തീരുന്നതിന് മുമ്പായിട്ട്, ഞാൻ മുളക് പൊടിയൊക്കെ തീരുന്നതിന് മുമ്പായിട്ട് തന്നെ അടുത്ത മുളക് വാങ്ങി ഇതുപോലെ കഴുകി ഉണക്കി വയ്ക്കും. അപ്പോൾ നമുക്ക് എപ്പോഴും വേണമെങ്കിലും പൊടിപ്പിച്ചെടുക്കാമല്ലോ. ഫവാസ് എൻ്റെ കൂടെ നിൽപ്പുണ്ട് വെയിലത്ത്. ഞാൻ വെയിലത്ത് നിന്ന് കയറി പോകാനൊക്കെ പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. എൻ്റെ കൂടെ മല്ലി ചിക്കാനൊക്കെ വന്നിരിക്കുകയാണ്. നമ്മുടെ മുറ്റം നിറച്ച് കാട് വന്നിട്ടുണ്ട്. മഴ പെയ്താൽ മതി, അപ്പോഴേ തന്നെ ഇതുപോലെ ഇഷ്ടം പോലെ കാട് മുളയ്ക്കും. നമ്മൾ ഇൻ്റർലോക്ക് ഇട്ടതിൻ്റെ അടിഭാഗത്തായിട്ട് മെറ്റലൊന്നും ഇട്ടിട്ടില്ല അവർ, പാറപ്പൊടിയാണ് ഇട്ടേക്കുന്നത്. ഇത് ഞങ്ങൾ ഇത്ര ഇൻ്റർലോക്കും അല്ല. അപ്പോൾ പിന്നെ ഇനി അതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതുപോലെ കാട് മുളയ്ക്കുമ്പോൾ നമ്മൾ മരുന്നടിച്ച് അത് കരിച്ചു കളയാറാണ് പതിവ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മല്ലിയെല്ലാം നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്.
അത് ഞാൻ എടുത്ത് അകത്തേക്ക് വയ്ക്കുകയാണ്. പിന്നീട് നമുക്കതൊക്കെ ഒന്ന് വറുത്തെടുക്കണം. ഞാനിതെല്ലാം എടുത്ത് വയ്ക്കാൻ വന്നപ്പോൾ ഇക്ക അവിടെ കുഴിയെല്ലാം കുഴിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ അങ്ങോട്ട് വന്ന് നോക്കിയതാണ്. നമ്മൾ ചെടിച്ചട്ടയിൽ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ്സുകളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം അവിടെ തറയിലേക്കൊക്കെ നടാൻ വേണ്ടിയിട്ട് കുഴിയെടുക്കും. മാങ്ങ ആ മാവ് ഫുലാസാനാണ്. നമ്മളെ വീട്ടിൽ ഏതൊക്കെ ഫ്രൂട്ടുണ്ട്? ഫുലാസാനാണ്. ആ ഐസ്ക്രീം കഴിക്കണ തന്നെ അബിയു. ഈഗിളാ മാംഗോസ്റ്റിൻ. പിന്നെ വേറെ ഏതുണ്ട്? കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ അവൻ ടെക്സ്റ്റിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈഗിൾ കയറി വന്നതാണ്. ഈ മാവാണ് നമ്മളിവിടെ നട്ടുകൊടുക്കാൻ പോകുന്നത്. ഇതിൻ്റെ വേരൊക്കെ ഇതിൽ ഓട് മാക്സിമം ഇനിയിപ്പം വേറെ ഓടാൻ സ്ഥലമില്ല, ആ ഒരു പരുവത്തിനായി. അപ്പം നമ്മളിത് അതിൻ്റെ ചുറ്റിനും കാടൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇതങ്ങ് മുകളിലിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കാടെല്ലാം ഒന്ന് എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് ഈ കുഴിയിലേക്ക് വെക്കാം. അപ്പോൾ അവിടെ കയ്യിലിരിക്കുന്ന പിച്ചാത്തിക്ക് നല്ല മൂർച്ച ആണെന്നാണ് ഫവാസ് പറയുന്നത്. മൂത്രോ ഉച്ചക്ക് ചോറ് കഴിക്കാൻ വന്നതാണ്. അതിനുശേഷം എന്നും ചിലപ്പോ കിടക്കാറുണ്ടോ? ഇന്നിപ്പോ കിടന്നില്ല. ഇതാ ഇവിടെ ചെടി നടാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങിയതാണ് ഇക്ക. ഇപ്പൊ നമ്മള് കോവലും അഗസ്ത്യൊക്കെ നട്ടേക്കണേന്റെ അടുത്തായിട്ട് തന്നെയാണ് ഇവിടെ കുഴിയെടുത്തിട്ടുള്ളത്. ഒരാളിവിടെ ഷർട്ടൊന്നും ഇടാതെയാണ് ചെടി നടാന്ന് പറഞ്ഞ് ഇറങ്ങി വന്നത്. അതുകൊണ്ട് ജിം ബോഡിയൊന്നും ആരും കാണണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു ഇത് അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ വീഡിയോ എടുത്ത് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. അന്ന് നമ്മളിത് നട്ട സമയത്ത് ചെടിച്ചട്ടിയിൽ ഹോൾ അടയാൻ വേണ്ടിയിട്ട് കുറച്ച് തൊണ്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഇതിൻ്റെ വേര് വന്ന് പിടിച്ചിട്ട് തൊണ്ടെല്ലാം ഇതിൻ്റെ കൂടെ ഇപ്പോൾ ഇളവിങ്ങ് പോന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് എടുത്ത് മാറ്റിയിട്ട് ചെറുതായിട്ട് വേരെല്ലാം ഒന്ന് തട്ടിക്കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വയ്ക്കാം, കുഴിയിലേക്ക് വയ്ക്കാം. ഒരുപാട് വളമെല്ലാം ഇട്ട മണ്ണാണ്, അതുകൊണ്ട് തന്നെ ആ മണ്ണൊന്നും തട്ടിക്കളയുന്നില്ല. അതോടുകൂടി തന്നെ നമ്മൾ കുഴിയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നടുന്ന പരിപാടിയേ ഉള്ളൂ ഇക്കാക്ക്. പിന്നെ ഈ മണ്ണെല്ലാം എൻ്റെ മൂട്ടിലേട്ടൊക്കെ നീക്കിയിട്ടിട്ട് ഇക്ക പോയി. പിന്നീട് നമ്മളിവിടെ എല്ലാം തൂത്തുവാരി ഇൻ്റർലോക്കെല്ലാം പിടിച്ചിട്ടിട്ടുണ്ട്. അപ്പോഴേക്കും ഫർഹാന വന്നിട്ടുണ്ടായിരുന്നു. അവൾ ഞാനും കൂടെയൊക്കെ അവിടെയൊക്കെ തൂത്തുവാരി ഇൻ്റർലോക്കെല്ലാം പിടിച്ച് ആ ചെടിയുടെ മൂട്ടിലൊക്കെ അടുക്കിയിട്ടുണ്ട്. ഇപ്പോൾ അവളെ ഒന്നിനും കിട്ടാറില്ല. മുമ്പ് എനിക്ക് ഒരുപാട് സഹായമായിരുന്നു. മക്കളൊക്കെ കുഞ്ഞായിരുന്ന സമയത്ത് രണ്ടുപേരും കുഞ്ഞായിരുന്ന സമയത്ത് എന്ത് കാര്യത്തിനായാലും ഓടി വന്ന് തന്നെ സഹായിക്കുമായിരുന്നു. ഇപ്പോൾ പറയാനൊക്കെ നേരമില്ല. ഇപ്പോൾ പിന്നെ അവളുടെ സഹായമൊന്നും അങ്ങനെ എനിക്ക് ആവശ്യം വരാറില്ല. മക്കളൊക്കെ എന്തെല്ലാം കുറച്ച് വലുതായല്ലോ. ഇതുപോലെ തന്നെ രണ്ട് ചെടികളും കൂടെ മാറ്റി നട്ടിട്ടുണ്ട്. ഇപ്പോൾ കാണാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ കുറച്ച് കാട് നമ്മൾ പറിച്ചിട്ടുണ്ടായിരുന്നു. അത് നടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചുറ്റിനുള്ള കാടെല്ലാം പറിച്ച് കളഞ്ഞു. മുഴുവനും ഇവിടെയൊക്കെ ഇൻ്റർലോക്കിൽ കാട് കയറി കിടക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ ഇതിനുപോലെ കാട് കരിയാനായിട്ടുള്ള മരുന്നടിക്കലാണ്. അതിന്നിപ്പോൾ അടിക്കുന്നില്ല. നല്ല വെയിലുള്ള ദിവസം നാളെ ആവട്ടെ എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഇത് ബനാന സപ്പോർട്ടയാണ്. അല്ലാത്ത ബോൾ സപ്പോർട്ട ഞങ്ങൾക്കിവിടെ നേരത്തെ തന്നെ ഉണ്ട്, ഇഷ്ടം പോലെ കായ്ക്കുന്നുണ്ട്. ഇത് ബനാന സപ്പോർട്ടയാണ്. കുറച്ച് നീണ്ടിട്ടുള്ള പഴം പോലെ ഇരിക്കുന്ന സപ്പോർട്ടയാണ്. ഇതാ നമ്മുടെ ഈ സപ്പോർട്ടയുടെ അടുത്തായിട്ട് തന്നെയാണ് ഈ ബനാന സപ്പോർട്ടയെ നട്ടു കൊടുത്തിട്ടുള്ളത്. പിന്നെ അതാ ഇതൊരു പ്ലംസ് ആണ്. ഇതും ചെടിച്ചട്ടിയിൽ ഇരുന്നതാണ്. ഇതും ഇന്ന് തന്നെ ഇതിലേക്ക് തറയിലേക്ക് മണ്ണിലേക്ക് നട്ടു കൊടുത്തതാണ്. അതിൻ്റെ ചുറ്റിനൊക്കെ തൂത്തുവാരി നമ്മളവിടെ നിന്ന് ഇളക്കിയ ഇൻ്റർലോക്കെല്ലാം അതിൻ്റെ ചുറ്റിന് അടുക്കി കൊടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ പരിപാടി എന്ന് പറയുമ്പോൾ വൈകുന്നേരം വെള്ളം ഒഴിക്കലാണ് ചെടിക്ക്. കുറച്ച് നേരം വെള്ളം ഒഴിക്കാനുണ്ട്. ചില ദിവസങ്ങളിൽ ഇക്ക വന്നിട്ട് രാത്രിയൊക്കെ തന്നെയാണ് വെള്ളം ഒഴിക്കുക. എല്ലാം കൂടെയൊക്കെ നടക്കില്ല ചില ദിവസങ്ങളിൽ. അപ്പോൾ ഓസിൽ കളിക്കുകയാണ് ഫവാസ്. അവിടെ ഓസ് തരുന്നില്ല. അങ്ങനെ ഞാൻ അവിടെ കിടന്നൊരു ടിന്നൊക്കെ എടുത്ത് എല്ലാ സ്ഥലത്തും വെള്ളമൊക്കെ ഒഴിച്ചു. അകത്ത് കയറിയപ്പോഴാണ് ഓർത്തത് മല്ലി വറുത്തിട്ടില്ല. അപ്പോൾ മല്ലിയും കൂടെ ഒന്ന് വറുത്തിട്ട് കുളിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. മല്ലി ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി, ഒരുപാട് നിറമൊന്നും മാറി കിട്ടേണ്ട. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇൻഷാ അള്ളാ പുതിയ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.